നമ്മുടെ എഞ്ചിൻ ഓയിൽ വാങ്ങിയിട്ടുണ്ട്. ഇതിങ്ങ എന്ത് മനുഷ്യനാടോ, നേരത്തെ വിളിക്കുമ്പോ ക്രാങ്ക് പോലും സെറ്റ് ചെയ്തിരിക്കില്ലേ. നല്ല സാധനം എഞ്ചിൻ വെക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ NS എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു ഗ്യാസ് എമിഷൻസ്. അപ്പോൾ നമ്മുടെ V3 ഇവിടെ ഉണ്ട്, V2 അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഫസ്റ്റ് തന്നെയുള്ള പാർട്ട് നമ്മളെ കയ്യിൽ നിന്ന് അടിപൊളിയായിട്ട് മിസ്സായി പോയിട്ടുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് എടുത്ത ആ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി പോയി. അപ്പോൾ അടുത്ത ദിവസമാണ് ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ നല്ല വൃത്തിയുള്ളൊരു ദിവസമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ V2 കാര്യത്തിൽ കോമഡി ആയിരുന്നു. അതിൻ്റെ ഇഞ്ചക്ടറിൻ്റെ കണക്ഷൻ പൊട്ടിക്കൈയിൽ ഇങ്ങ് പോന്നു. ഇഞ്ചക്ടറിന് ഏകദേശം ഒരു 5000 രൂപ എടുത്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് കൈ കിട്ടി. അവസാനം എൻ്റെ കൈ തന്നെ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ NS ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, അവൻ വീട്ടിലുണ്ടായിരുന്നു, അവിടെ പോയി എടുത്തു. പിന്നെ ബാക്കി അവിടെ പോയിട്ട് പിന്നെ ഇങ്ങ് തിരിച്ചു വന്നില്ല, ഫുൾ ടൈം അവിടെ ആയിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ആ ഒരു NS കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കാണാം, NS പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. ഇന്നലെ ജസ്റ്റ് ബുള്ളറ്റിനെ എൻജിൻ ഓയിൽ മാറിയപ്പോൾ ജസ്റ്റ് ഒന്ന് സൈലൻസർ മുത്തോട്ട് വെത്താ, കൈയിൻ്റെ കോലം ഇപ്പം ഇങ്ങനെയാണല്ലേ പൊള്ളിയിട്ട്. ഫസ്റ്റ് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, പിറ്റേ നമ്മൾക്ക് ഇങ്ങനെ ആയിട്ടുണ്ട്. ഞാൻ വെച്ച് ചെറുങ്ങനെ പൊള്ളിയിട്ടുണ്ടാവുന്നു. അപ്പോൾ നമ്മൾ അവൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ടോമി സാർ ഇപ്പം തുള്ളുവോ? ഏ ബോസ്, ആ ഞാൻ വെച്ച് സ്കൂട്ടീൻ്റെ പണിയെടുക്കുന്നതെന്ന്. ഇതിങ്ങ എന്ത് മനുഷ്യനാടോ, നേരത്തെ വിളിക്കുമ്പോൾ ക്രാങ്ക് പോലും സെറ്റ് ചെയ്തിരിക്കില്ലേ, ഇപ്പോൾ ഇതാ ഫുള്ള് സെറ്റ് ചെയ്തു. ഉള്ളു പോയാ സ്റ്റാർട്ടർ ക്ലച്ചൽ എന്താ സെറ്റ്? പിന്നെ അങ്ങ് ഉള്ളു പോയി. കാന്താറ്റുണ്ട്, കാന്ത ഫുള്ള് ഇരുമ്പല്ലേ. നല്ല സാധനം എഞ്ചിൻ വെക്കുന്നത് പ്ലാസ്റ്റിക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ BS3 എഞ്ചിൻ്റെ കാര്യങ്ങൾ. ഫുള്ള് തുരുമ്പുണ്ട്, ഒരുവിധം ക്ലീൻ ആക്കിയിട്ടുണ്ട്. വീഡിയോ ഓണാക്കരുത്. ഇതെന്താ പിന്നെ നമ്മളെ അപ്പൂസ് സിദ്ധുവോ? അപ്പൂസ് ഫ്രീ ആയിട്ട് ഇഞ്ചക്ടർ തരുന്നെന്ന് പറഞ്ഞ കൊണ്ട് മാത്രം നമ്മൾ ഫില്ലർ ഗേജ് കൊണ്ട് വന്നേ. എല്ലേലും നമ്മൾ വരൂലേലും. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. യെസ്, ഏകദേശം എഞ്ചിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കാം. വയറിലെടുത്ത് മേലോട്ട് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ എഞ്ചിൻ കയറ്റാനുള്ള ഫൈനൽ പരിപാടിയിലാണ്. ജസ്റ്റ് ഇവിടെ കയറ്റിയിട്ട് എഞ്ചിൻ്റെ ഒരു ബോൾട്ട് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബോൾട്ടും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു എർത്തും ഒരു ബോൾട്ടുമാണ് വരുന്നത്, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയാടെ നിൽക്കൂല്ലേ എഞ്ചിന് സെറ്റ്. അപ്പോൾ എഞ്ചിൻ കയറ്റിയിട്ടുണ്ട്, നമ്മളെ BS3 NS200 സെറ്റായി വരുന്നുണ്ട്. അടുത്ത നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാണാം, എന്തായാലും ഫുൾ ഡീറ്റെയിൽസ് ഓടിക്കുന്നതൊക്കെ. ഞാൻ ഇതുവരെ BS3 ഓടിച്ചിട്ടില്ല, ആദ്യമായിട്ടായിരിക്കും ഓടിക്കുന്ന വണ്ടി ഇതായിരിക്കും. ഇപ്പോൾ ഏകദേശം നമ്മുടെ ക്ലച്ചൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, ക്ലച്ചിൻ്റെ പണി ഏകദേശം കയ്യനായി. ഇനി രണ്ട് സൈഡ് കേസും അതേപോലെ തന്നെ എഞ്ചിൻ ഓയിലൊക്കെ വെച്ചിട്ട് ഒന്ന് സ്റ്റാർട്ട് ആക്കണം. കാർബ് സെറ്റ് ചെയ്തിട്ടില്ല, കാർബൊക്കെ ഒന്ന് കണക്ട് ചെയ്യണം, എന്നിട്ട് സ്റ്റാർട്ട് ആക്കി വെക്കണം. നമ്മളിപ്പോൾ NS എഞ്ചിൻ ഓയിൽ വാങ്ങാൻ ഇറങ്ങിയതാണ്. ജസ്റ്റ് ഒന്ന് ഫ്ലഷ് ചെയ്താണ് ചോദിച്ചു. അതായത് അത്യാവശ്യം തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, എത്ര ക്ലീൻ ആക്കിയിട്ടും പോകാത്ത തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതപ്പോൾ അതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഫ്രഷ് എഞ്ചിൻ ഓയിൽ ആദ്യം ഒഴിക്കും. അത് ഒഴിച്ച് ഒന്ന് കുറച്ചൊന്ന് ഓടിക്കഴിഞ്ഞിട്ട് ആ ഒരു എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ചെയ്ത് പിന്നെയും നല്ല എഞ്ചിൻ ഓയിൽ തന്നെ ഒഴിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് ദൂരം ഓടും, എന്തായാലും ഫ്ലഷ് ചെയ്യേണ്ട പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എഞ്ചിൻ ഓയിൽ ആയതുകൊണ്ട് വലിയ റേറ്റൊന്നും ഇല്ലാത്ത നോർമൽ എഞ്ചിൻ ഓയിൽ വാങ്ങിയിട്ട് ഒഴിക്കാനാണ് പ്ലാന്. അപ്പോൾ എഞ്ചിൻ ഓയിൽ വാങ്ങണം. ഇവിടെ അടുത്ത് എവിടെയോ ഷോപ്പുണ്ട് തറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഷോപ്പിൽ ജസ്റ്റ് എഞ്ചിൻ ഓയിൽ വാങ്ങണം. എന്നിട്ട് നേരെ അങ്ങോട്ട് പോയിട്ട് എഞ്ചിൻ ഓയിൽ ഒക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് നോക്കണം എങ്ങനെയുണ്ട് അവസ്ഥ എന്നൊക്കെ എഞ്ചിൻ്റെ. അപ്പോൾ നേരെ എഞ്ചിൻ ഓയിൽ വാങ്ങാൻ പോവാം. നമ്മുടെ എഞ്ചിൻ ഓയിൽ വാങ്ങിയിട്ടുണ്ട്. വറോക്കിൻ്റെ എഞ്ചിൻ ഓയിലാ, 320 ഇതാ. അപ്പോൾ 320 രൂപ എഞ്ചിൻ ഓയിൽ വരുന്നത്. ഇവിടുന്ന് എഞ്ചിൻ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ടൈം ഇവിടെ ആയിപ്പോയി. ഇപ്പോൾ ഓൾമോസ്റ്റ് പണിയും കഴിഞ്ഞിട്ടുണ്ട്. കാർബ് ക്ലീൻ ആക്കുന്നുണ്ട്, എഞ്ചിൻ ഓയിൽ ഒഴിക്കണം. അപ്പോൾ നമുക്ക് എഞ്ചിൻ ഓയിൽ ഒഴിക്കാം. ഇപ്പോൾ തൽക്കാലം ഫ്ലഷ് ചെയ്യാൻ നമ്മൾ വറോക്കിൻ്റെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ എഞ്ചിൻ ഓയിൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
എൻജിൻ ഓയിൽ ഒഴിച്ചിട്ട് ഇന്ന് സ്റ്റാർട്ടാക്കി ഓടിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്ന്. അപ്പുറം വീറ്റു കഴിച്ചിട്ട് എടുക്കുക തന്നെയാണല്ലേ, അതിൻ്റെ പണിയൊന്നും നോക്കില്ല. സിദ്ധു പോയി, ഓനെന്താ തിരക്കുണ്ട്, ഓന് വേറെ ഏതോ ഒരു വണ്ടിയുടെ പണിയുണ്ട്, അതുകൊണ്ട് എൻ്റെ വണ്ടി എടുത്ത് പോയിട്ടുണ്ട്. 1200 എൻജിൻ ഓയിൽ കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ഒരു 200 കൂടി ഒപ്പിച്ചിട്ട് ഒഴിക്കണം. ഇവിടെ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് ഏകദേശം 200 അടുത്ത്. യെസ്, എൻജിൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാർബും കൂടി സെറ്റ് ചെയ്തിട്ട് ബാക്കി സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ ഇത്രയേറെ പണിയെടുത്തത് വെറുതെ ഇല്ല. നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി നോക്കിയിട്ടുണ്ട്. എന്നോട് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഓയിൽ പാസേജും എല്ലാം ഓക്കെയാണ്. അപ്പോൾ സ്റ്റാർട്ടാക്കുന്നുണ്ടൊന്ന്. യെസ്, ഒന്ന് ചോക്കോലിക്കടാ. യെസ്, പക്ക വർക്കിംഗ് ആണ്. ഒരു സീനും ഇല്ല. അധികം നമുക്ക് റേസ് ചെയ്യാനൊന്നും പറ്റില്ല. കവറിടാത്തതുകൊണ്ട് തന്നെ ഓയിൽ കണ്ടോ മഡ്ഗാർഡമിൽ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലടിക്കെ തെറിക്കും. അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിൾ ഇട്ടിട്ടില്ല. നമ്മൾ ആക്സിലേറ്റർ കേബിളും ബാക്കിയുള്ള കാര്യങ്ങളും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കും വണ്ടി എടുത്തിട്ട് ബാക്കിയുള്ള കണ്ടീഷൻസൊക്കെ എങ്ങനെയുണ്ട് നോക്കാൻ. അപ്പോൾ ഇനി ബാക്കിയുള്ള പരിപാടികൾ സെറ്റാക്കിയിട്ട് നോക്കാം. യെസ്, അപ്പോൾ നമ്മളിപ്പോൾ NS എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല എഞ്ചിൻ്റെ കണ്ടീഷൻ. ക്ലച്ചിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതുകൂടി ഒന്ന് സെറ്റാക്കണം ക്ലച്ച് ഹബിൻ്റെ കാര്യത്തിലൊക്കെ. ബാക്കിയെല്ലാം പക്കയാണ്, മീറ്ററും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. പക്ഷേ ഈ ഒരു RPMൻ്റെ കാര്യത്തിൽ ജസ്റ്റ് ഒരു വ്യത്യാസമുണ്ട്, നേരെ ഓപ്പോസിറ്റാണ് കാണിക്കുന്നത്. അതായത് 12K കഴിഞ്ഞിട്ടാണ് RPM തുടങ്ങുന്നത്. അതെന്തോ മീറ്ററിൽ വന്ന എററാണ്. അത് കഴിച്ചൊന്ന് റീസെറ്റ് ചെയ്താൽ ശരിയാവും. ബാക്കി കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചെയിനും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അത്രയൊക്കെ ഉള്ളൂ, വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയാണ്. ഇന്നത്തെ ഡേ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഈ അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ. ബൈ. ഇത് ഇത്ര ഹൈറ്റ് ഓടിക്കുമ്പോൾ നല്ലൊരു സുഖം കിട്ടുന്നുണ്ട് അല്ലേ. ആര് വെക്കടിയാ? ആ എന്തിനു പോയതാ? രാവിലെ പോയതാ? ഞാൻ പോട്ടെ എന്നാല്, വണ്ടി എടുക്കുന്നുണ്ട്. ഓനേത് വണ്ടി എടുത്തു പോയി. അപ്പൂസ് അപ്പൂസ്. ആ ആ, ഇതെന്താ ഇപ്പൊ രാത്രി പോയ കാറ്റടിക്കേ? ഏ എന്നാ പോട്ടെ.